ചിലതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് വരെ നമ്മൾ അതിനെ വിശ്വസിക്കാറില്ല, അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാറില്ല. അത്തരത്തിലൊന്നാണ് നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള 68-ാമത്തെ ദേശീയ അവാർഡ് ലഭിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാടിന്റെ മടിത്തട്ടിൽ ഊരിന്റെ സ്വച്ഛതയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ കാടുവഴികളിൽ കായികനികൾ പെറുക്കി നടന്ന പുറം ലോകത്തിന്റെ, പ്രത്യേകിച്ചും പാട്ടിന്റെയും സിനിമയുടെയും മായിക കാഴ്ചകളിലേക്ക് ഒരിക്കൽ പോലും എത്താൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീ. മലയാള സിനിമകളെക്കുറിച്ചോ ആ പടങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങളെക്കുറിച്ചോ പുത്തൻ താരോദയങ്ങളെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്തതിനാൽ തന്റെ മുറുക്കാൻ പാടുവീഴ്ത്തിയ വാതുറന്ന് വെളുക്കെ ചിരിക്കുന്ന ഒരു സ്ത്രീ. ആ ചിരിയിൽ ആദിവാസി മനസ്സിന്റെ ഹൃദയ നൈർമല്യവും പരിധികളില്ലാത്ത സ്നേഹത്തിന്റെ ആഴവും കാണാം. കുലത്തൊഴിലായ കൃഷിപ്പണിയും ആടുമാടുകളുമായി അട്ടപ്പാടിയിലെ കുന്നും മലയും കയറിയിറങ്ങി ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ച ഒരു സാധാരണ ആദിവാസി സ്ത്രീ എന്നതിൽ നിന്ന് ഇന്ത്യൻ സംഗീതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. നഞ്ചിയമ്മയ്ക്ക് നൽകപ്പെട്ടതിലൂടെ ഈ മഹത്തായ പുരസ്കാരത്തിന് തിളക്കമേറിയിരിക്കുകയാണെന്നും ഇനി പറയേണ്ടതില്ലല്ലോ. ഇവിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത് ദേശീയ പുരസ്കാരത്തോട് പ്രതികരണവും കൂട്ടി വായിക്കുന്നതു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നഞ്ചിയമ്മയുടെ ചുണ്ടുകളിൽ പാട്ടിന്റെ ഈരടികൾ തത്തിക്കളിച്ചിരുന്നു. ഊണിലും ഉറക്കത്തിലും എല്ലാം സംഗീതമുള്ളൊരു സ്ത്രീ. ആളും ആരവവും മാലോകരറിയുന്ന സാധനയുമൊന്നും അവർക്കുണ്ടായിട്ടുണ്ടാകില്ലെങ്കിലും ആ ഹൃദയത്തിൽ അത്രമേൽ സംഗീതം കുടികൊണ്ടതിന്റെ നേർസാക്ഷ്യമാണ് ഈ പുസ്തകാരലബ്ധി. സച്ചി സംവിധാനം നിർവഹിച്ച അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രത്തിലെ ഗാനത്തിനാണ് നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരത്തിലേക്ക് ഉൾപ്പെട്ടത്. കലക്കാത്ത സന്തനമേറ വെകുവേറ പൂത്തിരിക്കോം, പൂപ്പറിക്കാൻ പോകില്ലാമ വിമയനാത്ത പക്കിലമോ, ഈ ഗാനം ആർക്കാണ് അറിയാത്തത്? ഈ ഗാനം നഞ്ചിയമ്മയിലൂടെ തന്നെയാണ് മലയാളികൾ ഏറ്റെടുത്തത്. ശുദ്ധസംഗീതം ലളിതമായിരിക്കണമെന്ന അറിവ് ഇരുള ഭാഷയുടെ ആചാര്യന്മാർക്കും ഉണ്ടായിരുന്നതെന്തിന്റെ തെളിവാണ് നഞ്ചിയമ്മ എഴുതിയ ഈ ഗാനം. ജേക്സ് ബിജോയാണ് സംഗീത സംവിധായകൻ. മലയാളത്തിലേക്ക് ഇതുപോലെ ഒരു പുരസ്കാരം ഇനിയെങ്കിലും കടന്നു വരുമോ എന്ന് സംശയം തന്നെയാണ്. അയ്യപ്പനും കോശിയിലെയും എക്സൈസ് ഇൻസ്പെക്ടറായി വേഷമിട്ട ആദിവാസി കലാകാരനായ പഴനിസ്വാമി നേതൃത്വം നൽകുന്ന ആസാദ് കലാസംഘമാണ് നഞ്ചിയമ്മയിലെ ഗായികയ്ക്ക് വിത്തും വളവുമായത്. ഒരുപക്ഷെ ആസാദ് കലാസംഘത്തിലേക്ക് നഞ്ചിയമ്മ എത്തിയില്ലായിരുന്നുവെങ്കിൽ അട്ടപ്പാടിയിലെ കാടകങ്ങളിൽ അവർ ആരോരുമറിയാതെ എന്നും രാവ് പുലരും മുൻപേ ഇറങ്ങി ഇരുളുന്നതുവരെ തന്റെ കാലുകളെയും മേച്ച് വൃക്ഷച്ചോലുകളിൽ പാട്ടുമൂളിയും കാട്ടുകനികൾ ഭക്ഷിച്ചും അരുവിയിലെ തെളിനീര് കുടിച്ചും ജീവിച്ചു പോന്നേനെ. അട്ടപ്പാടിയിൽ താമസിച്ച കഥയുടെ അകകാമ്പ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കെ തന്റെ ചിത്രത്തിൽ അട്ടപ്പാടിയുടെ ഗന്ധമുള്ള സംഗീതം ഉൾച്ചേർന്നിരിക്കണമെന്ന് സച്ചിയുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു നഞ്ചിയമ്മയുടെ തലവര മാറ്റിയെഴുതിയതും പുരസ്കാര ലബ്ധിയിലേക്ക് എത്തിച്ചതും. തന്നെ ഗായിക പാടിക്കേൽപ്പിച്ച പാട്ടുകളിൽ രണ്ടെണ്ണമായിരുന്നു അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ സച്ചി തിരഞ്ഞെടുത്തത്. ഗായികയും അഭിനേത്രിയും എന്നതിനൊപ്പം കവിയത്രി കൂടിയാണ് ഈ അപൂർവ പ്രതിഭ. അവാർഡ് വിവരം ടെലിവിഷനിൽ കണ്ട് തന്റെ പല്ലില്ലാത്ത മോണകാട്ടിയുള്ള നിഷ്കളങ്കമായി ചിരിക്കുന്ന നഞ്ചിയമ്മയുടെ ചിത്രവും KK രമ MLA പങ്കിട്ടിരുന്നു. അതിപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. തന്റെ പൂർവികർ തന്നെ ഏൽപ്പിച്ചു പോയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇരുളരുടെ പരമ്പരാഗത പാട്ടുകളാണ് നഞ്ചിയമ്മ പാടുവയിൽ ഏറെയുമെന്നതും ഈ ഗായികയെ വ്യത്യസ്തമാക്കുന്നു. അധ്യാപികയും ആക്ടിവിസ്റ്റും ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിന്ധു സാജൻ സംവിധാനം ചെയ്ത അഗത് നയാഗ എന്ന ഡോക്യുമെന്ററി ആയിരുന്നു നഞ്ചിയം എന്ന കലാകാരിയെ അട്ടപ്പാടിയുടെ പുറംലോകത്തേക്ക് എത്തിച്ചത്. മാതൃമൊഴി എന്നാണ് അഗത് നയാഗ എന്ന ഇരുൾ ഭാഷയിലെ വാക്കിന്റെ അർത്ഥം. ഈ ഡോക്യുമെന്ററിയിലായിരുന്നു ആദ്യം നഞ്ചിയമ്മ പാടി അഭിനയിച്ചത്. അട്ടപ്പാടിക്കും തന്റെ സമുദായത്തിനും പുറത്തേക്കുള്ള നഞ്ചിയമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ഇതോടെയായിരുന്നു. ആദിവാസി വിഭാഗത്തിന് പുറത്തുള്ളവരുടെ എല്ലാം ശ്രദ്ധയിലേക്ക് ഇതോടെ ഈ ഗായികയെത്തി. അവർ യഥാർത്ഥത്തിലെത്തിയത് മലയാളികളായ സംഗീതപ്രേമികളുടെ ഹൃദയ തന്ത്രങ്ങളിലേക്കായിരുന്നുവെന്ന് പറയാം. ഛായാഗ്രഹനായ ഫൗസിയ ഫാത്തിമയ്ക്കും 2015 മികച്ച ഛായാഗ്രഹത്തിലുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചതും അഗത് നയാഗയുടെ ചിത്രീകരണത്തിനായിരുന്നു. പാട്ടായിരുന്നു എന്ന നഞ്ചിയമ്മയ്ക്ക് സാന്ത്വനം. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി തളരുമ്പോഴും അവർ പാടിക്കൊണ്ടിരുന്നു. ഇരുളരുടെ ഭാഷയിൽ അവർ അനേകം പാട്ടുകൾ ഹൃദയത്തിലിട്ട് താരാട്ടി മൂപ്പത്തിച്ച് വൈത്താരി ഈ തന്റെ സമുദായങ്ങൾക്കായി പാടിക്കൊണ്ടേയിരുന്നു. ഇവയിൽ പലതും തലമുറകൾ കൈമാറി കൈമാറി നഞ്ചിമയിലേക്ക് എത്തിയവയുമാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിനർഹനായ സച്ചി എന്ന സച്ചിദാനന്ദനായിരുന്നു തന്റെ സിനിമയ്ക്കായുള്ള അട്ടപ്പാടിയിലെ അലച്ചിലകൾക്കിടയിൽ നഞ്ചിയമ്മയെ കണ്ടെത്തിയത്. പക്ഷേ തനിക്ക് ലഭിച്ച മഹത്തായ പുരസ്കാരം ഏറ്റുവാങ്ങാനോ താൻ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്ന നഞ്ചിയമ്മ എന്ന വയോധികയ്ക്ക് ലഭിക്കുന്ന പുരസ്കാരം ലബ്ധിയിൽ ആത്മനിർവൃതി അറിയാനോ ഒന്നും കാലം സച്ചിയെ അവസരം നൽകിയില്ല. ഈ അവാർഡുകൾ വെള്ളിത്തിളക്കത്തിലും അദ്ദേഹത്തിന്റെ ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും മലയാള സിനിമയുടെ അഭിമാന നിമിഷങ്ങളിൽ ഉള്ളറിഞ്ഞ് സന്തോഷിക്കുന്ന കോടിക്കണക്കിന് മലയാളികൾക്കും എന്നും നോവായി ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് തീർച്ച.
55 പെൻഷൻ പറ്റി ഇനിയൊന്നും തനിക്ക് ചെയ്യാനില്ല, താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നുവെന്ന ഉത്തമ ബോധ്യത്തിന്റെ വീടിന്റെ ഉമ്മറത്ത് കാലും നീട്ടിയിരുന്ന് പത്രം വായിച്ച് ചുറ്റും നടക്കുന്നതിൽ ഉത്കണ്ഠപ്പെട്ടും കഴിയുന്ന പെൻഷനെപ്പറ്റി വയോധികൾക്കെല്ലാമുള്ള ഒരു സന്ദേശം കൂടിയാണ് 62 വയസ്സിൽ 2020 ദേശീയ പുരസ്കാര നിറവിൽ മിന്നിത്തിളങ്ങുന്ന നഞ്ചിയമ്മ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ